അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ അകത്തെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എഫക്റ്റ്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഞാൻ ക്ലാസ്സിൽ കുറച്ച് എൻ്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പോലെ തന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് വൈദ്യുതിയുടെ ഉപയോഗങ്ങളാണ് നമ്മൾ ഏതൊക്കെ രീതിയിൽ അതിന് ഉപയോഗിക്കുന്നു നമുക്ക് കിട്ടുന്ന വൈദ്യുതിയെ നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെ മാറ്റുന്നു എന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുക ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിനായിട്ട് രണ്ട് എഫക്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഒന്ന് വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റും താപഫലത്തെക്കുറിച്ചും പിന്നെ ഒന്ന് വൈദ്യുതിയെ നമ്മളെങ്ങനെ പ്രകാശമാക്കി ലൈറ്റ് എനർജിയാക്കി മാറ്റുന്നു എന്നുള്ളത് ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റില് ഫസ്റ്റ് പേജ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഫിഗറാണിത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫിഗറിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് ഫസ്റ്റ് തന്നെ നോക്കാം ചിലവർക്ക് ഫസ്റ്റ് കാണുന്നത് പച്ചക്കറിയിൽ വെച്ചിരിക്കുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ ഓവനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് ഐറ്റംസൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊരു കിച്ചണിൻ്റെ പിക്ചറാണ് ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത് കുറച്ച് ഉപകരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മിക്സി ഉണ്ട് ഓവൻ ഉണ്ട് അതുപോലെ ഒരു ഇൻവേർട്ടർ കൊടുത്തിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കറുണ്ട് ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ എനർജിയാണ് കാരണം അതെല്ലാത്തേക്കും എല്ലാത്തിലേക്കും വരുന്നത് എന്ത് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയാണ് പക്ഷേ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പലതും പല രീതിയിലാണ് അപ്പോൾ ഫസ്റ്റ് ഒരു ബോക്സ് നമുക്ക് ടെക്സ്റ്റിൽ ഫിൽ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ ഒമ്പതിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ഒരു ഉപകരണം കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിക് ബൾബിൻ്റെ ഉപയോഗമാണ് രണ്ടാമത്തെ കുളത്തിൽ എഴുതുന്നുണ്ട് രണ്ടാമത്തെ കോളത്തിൻ്റെ അകത്ത് ഓരോ അതിൻ്റെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഉപകരണത്തിൻ്റെ ഉപയോഗങ്ങളാണ് രണ്ടാമത്തെ കുളത്തിൽ അത് യൂസിൻ്റെ താഴെ എഴുതുന്നത് അപ്പോൾ ബൾബ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ബൾബ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് കിട്ടുക അപ്പോൾ ടു ഗെറ്റ് ലൈറ്റ് ഇനി ഇപ്പുറത്ത് ലാസ്റ്റ് പോലത്തിൻ്റെ അകത്ത് എനർജി ചേഞ്ച് ഊർജ്ജത്തിൽ വരുന്ന മാറ്റം ബൾബ് എന്ത് എനർജീനെ എന്ത് എനർജിയാക്കിയാൽ മാറ്റുന്നത് ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജിയാക്കിയാണ് ബൾബ് കൺവേർട്ട് ചെയ്യുന്നത് അതായത് വൈദ്യുതി ഓർജത്തെ പ്രകാശോർജ്ജമാക്കിയാണ് ബൾബ് ചേഞ്ച് ചെയ്യുന്നത് രണ്ടാമത്തെ അവർ കൊടുത്തിരിക്കുന്ന ഉപകരണം ഇൻഡക്ഷൻ കുക്കറാണ് ഇൻഡക്ഷൻ കുക്കർ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതായത് ചൂട് കിട്ടണം കുക്ക് ചെയ്യണമെങ്കിൽ ചൂട് വേണം ഇപ്പോൾ നമ്മൾ വിറകടുപ്പിൽ വെച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെങ്കിലും ആ തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൽ നിന്നാണ് എന്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ വെന്ത് കിട്ടുന്നത് അപ്പോൾ ചൂട് വേണം അവിടെ നടക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തോ അപ്പോൾ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജിയാക്കിയാണ് മാറ്റുന്നത് ഇനി പിന്നെ കൊടുത്തിരിക്കുന്നത് സ്റ്റോറേജ് ബാറ്ററി ബ്രാക്കറ്റിലൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പോകുക ചാർജിങ് അതായത് ചാർജ് ചെയ്യുമ്പോൾ ഉള്ള ഊർജ്ജമാറ്റം അതെന്ത് എനർജിയാണ് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി അതായത് ഇലക്ട്രിക്കൽ എനർജി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കെമിക്കൽ എനർജി സോറി ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കിയാണ് മാറ്റുന്നത് മിക്സി അത് നിങ്ങൾക്കറിയാം ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി എനർജിയാക്കിയാണ് മാറ്റുന്നത് ഉപയോഗം എന്താ നമുക്ക് സാധനങ്ങൾ ഗ്രൈൻഡ് ചെയ്യാനോ കട്ട് ചെയ്തെടുക്കാനോ എടുക്കാനൊക്കെ ആയിട്ടാണ് മിക്സി ഉപയോഗിക്കുക രണ്ട് താഴെ രണ്ട് ഡാഷ് ഇട്ടവർ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഉപകരണങ്ങൾ എഴുതാം നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ബോക്സോ സോ സോൾഡർ അയണോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗറി കണ്ട മൈക്രോവേവ് ഓവൻ എന്ത് വേണമെങ്കിലും എഴുതാം അപ്പോൾ ഈ ഒരു ബോക്സിൽ നമുക്ക് എന്താണ് ക്ലിയർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജീനെ പല രീതിയിലേക്കുള്ള എനർജിയായിട്ട് നമ്മളിവിടെ മാറ്റി ഫസ്റ്റ് ബൾബ് ലൈറ്റ് എനർജി എനർജിയാക്കി മാറ്റി ഇൻഡക്ഷൻ കുക്കർ അതിനെ ഹീറ്റ് എനർജി ആക്കി മാറ്റി സ്റ്റോറേജ് ബാറ്ററി എന്താക്കി മാറ്റി കെമിക്കൽ എനർജി എനർജിയാക്കി മാറ്റി മിക്സി അതിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി ഇവിടെയെല്ലാം നാല് എനർജിയിലേക്ക് നമ്മൾ മാറ്റിയത് ഒരേ ഒരു സംഭവത്തെയാണ് അത് ഇലക്ട്രിക്കൽ എനർജീനെയാണ് നമ്മൾ നാല് രീതിയിലേക്ക് മാറ്റിയത് അപ്പോൾ എലക്ട്രിക്കൽ എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡിഫറെൻ്റ് ഫോംസ് ഓഫ് എനർജി ഇനി എലക്ട്രിക്കൽ എനർജിനെ മാത്രമാണ് നമുക്കിങ്ങനെ മാറ്റാൻ സാധിക്കുക അല്ല എന്ത് എനർജീനെ നമുക്ക് ഏത് എനർജിയിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഇത് ഏത് നിയമമാണ് ഊർജ്ജ സംരക്ഷണ നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങളിത് ഒമ്പതാം ക്ലാസ്സിൽ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് പ്രവൃത്തി ഊർജ്ജം പവർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടാകും നിങ്ങൾക്ക് ഒമ്പതാം ക്ലാസ്സിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു നിയമമാണ് ഏത് ഊർജ്ജ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താണത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഊർജത്തെ നമുക്ക് പുതുതായി ഉണ്ടാക്കിയെടുക്കുവാനോ നിലവിലുള്ളതിനെ നശിപ്പിക്കുവാനോ സാധ്യമല്ല എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഒരു ഫോമിൽ നിന്ന് അതായത് ഒരു എനർജിയെ വേറൊരു എനർജിയാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അതാണ് എന്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഊർജ്ജ സംരക്ഷണ നിയമം അപ്പോൾ ആ ഒരു നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് ബൾബ് എന്ത് എനർജീനെ ഇലക്ട്രിക്കൽ എനർജീനെ എന്താക്കി മാറ്റി ലൈറ്റ് എനർജിയാക്കി മാറ്റി അവിടെ എന്ത് നഷ്ടപ്പെടുന്നില്ല എനർജി അവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല ഇലക്ട്രിക്കൽ എനർജിയെ വേറൊരു എനർജിയാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതായത് അപ്പോൾ ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഫസ്റ്റ് ഇതാണ് എന്ത് എനർജി ബി ബി ക്രിയേറ്റഡ് നോർ ഇവിടെ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിരുന്നു അതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല അതായത് നശിപ്പിക്കാൻ പറ്റില്ല പക്ഷേ അതിനെ എന്ത് ചെയ്യാം ബി ഫ്രം വൺ ഫോം ടു അനദർ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ് അപ്പോൾ അതാണ് ഇലക്ട്രിക്കൽ ബൾബിൻ്റെ അകത്ത് നടക്കുന്നത് അതായത് വൈദ്യുതി വരുന്നു സ്വിച്ച് ഇടുന്നു നമുക്ക് എന്ത് കിട്ടുന്നു പ്രകാശം കിട്ടുന്നു അപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ ബൾബിലേക്ക് വരുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ് ബൾബിൽ നിന്ന് അതായത് സ്വിച്ച് ബോർഡിൽ നിന്നുള്ള വയറിംഗ് കണക്ഷൻ ബൾബിലേക്ക് എത്തുന്നു ആ ഇലക്ട്രിക്കൽ എനർജി ആ പോകുന്ന വഴിക്ക് നഷ്ടപ്പെട്ടൊന്നും പോകുന്നില്ല ആ എനർജി നമ്മൾ എന്താക്കി മാറ്റിയെടുക്കുവാണ് ലൈറ്റ് എനർജിയാക്കി മാറ്റിയെടുക്കുവാണ് ഇനി ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്ത് ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് കിട്ടണം നമുക്ക് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ചൂട് കിട്ടണം അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് ചൂട് കിട്ടണം അപ്പോൾ ഇൻഡക്ഷൻ കുക്കറും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് അതിൽ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എന്താക്കിയാണ് മാറ്റുന്നത് അവിടെ ഹീറ്റ് എനർജിയാക്കിയാണ് മാറ്റുന്നത് ഇനി സ്റ്റോറേജ് ബാറ്ററി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കിയാണ് മാറ്റുന്നതെന്ന് പറഞ്ഞു അതായത് വൈദ്യുതി ഓർജത്തെ രാസോർജ്ജമാക്കിയാണ് നമ്മൾ മാറ്റുന്നത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വൈൽ ചാർജിങ് ചാർജിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എനർജി സ്റ്റോർ ചെയ്ത് ശേഖരിച്ച് സംഭരിച്ച് വയ്ക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സസ്യങ്ങളുടെ ഒക്കെ കേസിൽ ഫോട്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോ എന്തിനു വേണ്ടിയാണ് സൂര്യപ്രകാശം ഉപയോഗിച്ച് ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോട്ടോ എന്ന് പറയാം അവിടെയും ലൈറ്റ് എന്ത് എനർജി ആക്കിയാണ് മാറ്റുന്നത് കെമിക്കൽ എനർജി ആക്കിയാണ് മാറ്റുന്നത് അല്ലേ സൂര്യപ്രകാശത്തു നിന്ന് സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്തെടുക്കുന്നത് ലൈറ്റ് എന്ത് എനർജി ആക്കി മാറ്റിയിട്ടാണ് കെമിക്കൽ എനർജി അത് അവിടെ ആ കെമിക്കൽ എനർജി അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് അത് പാട്ടിലേക്ക് കൊടുക്കും അതേപോലെ എന്തൊരു സാധനം ശേഖരിച്ച് വയ്ക്കുമ്പോഴും അതിന് നമ്മൾ എന്ത് എനർജിയും കിട്ടും നമുക്ക് കെമിക്കൽ എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഇനി താഴെ കിടക്കുന്ന ഇൻഡക്ഷൻ കുക്കറ് നിങ്ങൾ അയൺ ബോക്സോ ഇതിലെല്ലാത്തിലും എന്താണ് ഏതെങ്കിലും ഒരു എനർജിയെ നമ്മൾ വേറൊരു എനർജിയാക്കിയായി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണെന്നാണ് ഞാൻ പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഊർജ്ജ സംരക്ഷണ നിയമം ഊർജ്ജത്തെ നമ്മൾ സംരക്ഷിക്കുകയാണ് അതായത് ഉള്ളതിനെ നശിപ്പിക്കുന്നില്ല പുതുതായിട്ട് ഒന്നിനെ ഉണ്ടാക്കുന്നുയില്ല ഉള്ളതിനെ ഇല്ല പുതുതായിട്ട് ഉണ്ടാക്കുകയോ ഇല്ല അപ്പോൾ എന്ത് വ്യാണ് അതിനെ നമ്മൾ സംരക്ഷിച്ച് വച്ചേക്കുവാണ് ക്യാൻ ബി എനർജി ക്യാൻ ഇതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അപ്പോൾ ഇനി ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ആ ഒരു മഞ്ഞ ഇതിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ സെൻറ്റൻസ് ഇത് യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു ബീച്ച് എ ഡിവൈസ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസിഡേഡ് ആസ് ഡി എഫക്ട് ഓഫ് കറണ്ട് ഓൺ ദാറ്റ് ഡിവൈസ് അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം മുകളിലെ ടേബിൾ ഡിസ്കസ് ചെയ്ത ഓരോ ഉപകരണങ്ങളും ഇലക്ട്രിക്കൽ എനർജിനെ ഓരോന്നാക്കിയിട്ടാണ് മാറ്റിയത് അതായത് അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ബൾബിൻ്റെ ഉപയോഗം പ്രകാശം കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അതെന്താക്കി ഇലക്ട്രിക്കൽ എനർജീനെന്ത് എനർജിയാക്കി മാറ്റി നമുക്ക് ലൈറ്റ് എനർജിയാക്കി മാറ്റിത്തന്നു ഇനി അടുത്തത് എന്തായിരുന്നു ഇൻഡക്ഷൻ കുക്കറാറും അവിടെ നമുക്ക് ഹീറ്റ് കിട്ടണമായിരുന്നു അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിനെ എന്താക്കി മാറ്റി ഹീറ്റ് എനർജി ആക്കി മാറ്റി ഈ നമുക്ക് വേണ്ട യൂസ്ഫുള്ളായിട്ടുള്ള എനർജിയിലേക്ക് ഇലക്ട്രിക്കൽ എനർജിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ആ ഒരു ഉപകരണത്തിൻ്റെ വൈദ്യുതിയുടെ ഫലം അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വൈദ്യുതിയുടെ എഫക്റ്റ് എന്താണ് ഹീറ്റ് എനർജി തറലാണ് അതിൻ്റെത് കാരണം നമുക്ക് വേണ്ടത് ചൂടാറുന്നു അപ്പോൾ ഹീറ്റ് എനർജി തന്നു എന്ത് ചെയ്യുന്നു ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് എന്ത് എനർജി തന്നു ഹീറ്റ് എനർജി ആയിരുന്നു താപ തന്നു അപ്പോൾ അതാണ് വൈദ്യുതിയിൽ വൈദ്യുതിയുടെ എഫക്റ്റ് ഏതിൽ ഇൻഡക്ഷൻ കുക്കറിൽ ഇനി നമുക്ക് ഇലക്ട്രിക്കൽ എനർജീനെ എങ്ങനെയാണ് ഹീറ്റ് എനർജിയാക്കി മാറ്റുക എന്നറിയാൻ ഒരു പരീക്ഷണം നോക്കാം അതായത് ഇപ്പോൾ നമ്മൾ അയൺ ബോക്സ് അതായത് തേപ്പോട്ടിയിലും എന്താണ് സ്വിച്ച് ഇടുമ്പോൾ നമ്മൾ ചൂട് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഡ്രസ്സും നമ്മുടെ വസ്ത്രങ്ങളെല്ലാം നമ്മൾ അയൺ ചെയ്തെടുക്കുന്നു ഇസ്തിരിയിട്ട് എടുക്കുന്നു അപ്പോൾ അവിടെയെല്ലാം ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് എനർജി ആക്കിയാൽ മാറ്റുന്നത് ഹീറ്റ് എനർജി ആക്കിയാണ് മാറ്റുന്നത് അതിനി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടി ഒരു പരീക്ഷണം ചെയ്യാൻ അവർ നമ്മളോട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആദ്യത്തെ ഒരു നിക്രോം വയർ ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നിക്രോം വയർ കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ട് ആറ് വോൾട്ടിൻ്റെ ഒരു സ്റ്റോറേജ് ബാറ്ററി പിന്നെ നമ്മുടെ ആവശ്യമായ കണക്ഷൻ വയേഴ്സും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഒരു നിക്രോം വയർ വേണം ഒരു സ്റ്റോറേജ് ബാറ്ററി വേണം സ്റ്റോറേജ് ബാറ്ററി എന്തിനു വേണ്ടിയായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ബാറ്ററി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കറണ്ട് കിട്ടാൻ വേണ്ടിയാണ് ബാറ്ററി ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ബാറ്ററി എന്തിനു വേണ്ടിയാണ് നമ്മുടെ സർക്യൂട്ടിലേക്ക് നമുക്ക് കറണ്ട് കിട്ടാൻ വേണ്ടി വൈദ്യുതി ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോറേജ് ബാറ്ററി കണക്ഷൻ വയർ അറിയാലോ രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് ഡിവൈസ് തമ്മിൽ ഈ വൈദ്യുതി അതായത് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയെ എന്തിലേക്കാണ് നമുക്ക് എത്തിക്കേണ്ടത് അവിടെ വരെ എത്തിക്കാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് കണക്ഷൻ വയറ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നിക്രോം വയർ സ്റ്റോറേജ് ബാലറി കണക്ഷൻ വേറെ എന്തിനു വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തിനു വേണ്ടിയുള്ള എക്സ്പെരിമെൻറ്റാണിത് എലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുവാൻ വേണ്ടിയുള്ള എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എന്ന് കാണിക്കാൻ ഏതിലൊക്കെ ഈ പറഞ്ഞ ഇൻഡക്ഷൻ കുക്കറിൽ അയൺ ബോക്സിൽ സോൾഡറിങ് അയണെന്നു പറഞ്ഞാൽ അതായത് വെൽഡിങ്ങിന് പകരം നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ മദർ ബോർഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ ചിപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ ഒട്ടിച്ചു വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സോൾഡറിങ് ആയ ഇതിലും എന്താണ് ഇലക്ട്രിക്കൽ എനർജിനെ എന്ത് എനർജി ആക്കിയാണ് മാറ്റുന്നത് ഹീറ്റ് എനർജി ആക്കിയാണ് മാറ്റുന്നത് അതിൽ അയൺ ബോക്സ് വീട്ടിലെ ഹീറ്റർ വാട്ടർ ഹീറ്റർ ഉണ്ട് ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട് സ്റ്റൗ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഉപകരണത്തിൽ അതിൽ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കും പോലെയാണ് നമ്മൾ കണക്ഷൻ ചെയ്യേണ്ടത് അപ്പോൾ അവർ അതിൽ പറയാത്ത ഒരിത് പാട്ടിനകത്ത് വന്നിട്ടുണ്ട് ആ എസ് വന്ന് കാണിച്ചിരിക്കുന്ന എന്താണത് സ്വിച്ച് ആണ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചുമന്ന കളറിൽ ചുറ്റി ചുറ്റി ഒരു സ്പ്രിങ് പോലെ വച്ചിരിക്കുന്ന കോയില് അതാണെന്ത് നിക്രോം വയർ നിക്രോം വയറിൽ നിന്ന് കണക്ഷൻ വയേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ചിനെയും അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററിയിലേക്ക് പോസിറ്റീവും നെഗറ്റീവും വീണ്ടും ഒരു പോസിറ്റീവും നെഗറ്റീവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുക നിക്രോം വയർ സിക്സ് വോൾട്ടിൻ്റെ ഒരു സ്റ്റോറേജ് ബാറ്ററി ഉണ്ട് ഒരു സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുക എക്സ്പെരിമെൻ്റ് എന്തിനു വേണ്ടിയായിരുന്നു ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നത് അപ്പോൾ നമുക്ക് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നിക്രോം വയറിൻ്റെ കളർ അവർ കൊടുത്തിരിക്കുന്നത് റെഡിലായിരുന്നു അത് എന്തുകൊണ്ടാണ് കറണ്ട് വന്നപ്പോൾ നിക്രോം വയറ് ഹീറ്റായി അതുകൊണ്ടാണ് അതിൻ്റെ കളർ എന്തായിട്ട് മാറിയത് റെഡ് കളറായിട്ട് മാറിയത് ഇനി ഇതേ എക്സ്പെരിമെൻറ്റ് തന്നെ നമ്മൾ ഒരു നിക്രോ വയർ മാറ്റിയിട്ട് റെസിസ്റ്റർ വെച്ച് ചെയ്യുകയാണ് റെസിസ്റ്റർ വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു റെസിസ്റ്റർ ഒരു പ്രതിരോധം കൊടുത്തിട്ടുണ്ട് ആർ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു വോൾട്ട് മീറ്റർ അതിന് സമാന്തരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സർക്യൂട്ടിലെ വോൾട്ടേജ് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട് അമ്മീറ്റർ എന്തിനു വേണ്ടിയാ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ ആ ഒരു നിക്രോം വയർ കറണ്ട് പാസ് ചെയ്തു പോയപ്പോൾ ചുമന്ന് വന്നു അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു ആയതുകൊണ്ടാണ് അത് അതെന്തായത് മാറിയത് റെഡ് കളറായിട്ട് മാറിയത് അപ്പോൾ കറണ്ട് വന്നപ്പോൾ അവിടെ ഹീറ്റ് വന്നു എന്ന് നമുക്ക് മനസ്സിലായി ഇനി എന്തോരം കറണ്ട് വന്നപ്പോൾ എന്തോരം ഹീറ്റ് ഉണ്ടായി അല്ലെങ്കിൽ വോൾട്ടേജ് എത്രയായിരുന്നു ഇതൊക്കെ കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ ഐ ഈക്വൽ ട്രെന്താണ് ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഫിഗറിൻ്റെ അകത്ത് ചിത്രത്തിൻ്റെ അകത്ത് നമ്മൾ അമ്മീറ്ററും വോൾട്ട് മീറ്ററും കാണിച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു വോൾട്ട് മീറ്റർ ആ വി എന്ന് പറഞ്ഞ വട്ടത്തിൽ കൊടുത്തിട്ടില്ലേ അതാണ് വോൾട്ട് മീറ്റർ വോൾട്ടേജ് അളന്നെടുക്കുവാൻ വേണ്ടി എ എന്ന് എഴുതിയിട്ട് എന് ഒരു വട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് അതാണെന്ത് അമ്മീറ്റർ ആ ഒരു സർക്യൂട്ടിൻ്റെ അകത്തുള്ള കരണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി അളക്കാൻ വേണ്ടിയാണ് അമ്മീറ്റർ വോൾട്ട് മീറ്റർ ഉപകരണത്തിന് സമാന്തരമായിട്ടും പാരലായിട്ടും അമ്മീറ്റർ സർക്യൂട്ടിൽ സീരീസിൽ ശ്രേണിയിലുമാണ് നമ്മൾ കണക്ട് ചെയ്യാൻ അമ്മീറ്റർ നമുക്ക് എന്ത് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മീറ്റർ എന്ത് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയായിരുന്നു വൈദ്യുതി മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഇഫ് ദി അമ്മീറ്റർ ഷോസ് ഏ കറണ്ട് ഐ ആംബിയർ ഓൺ അപ്ലയിങ് എ പൊട്ടൻഷ്യൽ ഡിഫറെൻസ് വി അക്രോസ് ദി റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് ആർ ഓം റെസിസ്റ്റൻസ് ഒരു പ്രതിരോധകം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രതിരോധത്തിൻ്റെ പ്രതിരോധകം ആറാണ് നമ്മൾ കൊടുത്ത ബാൽറ്ററിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണ് അപ്പോൾ നമുക്ക് കാണിച്ച കറൻറ്റ് എത്രയാണ് ഐ ആണെങ്കിൽ ഐ ആംബിയർ ആണെങ്കിൽ ആ കറണ്ടിൻ്റെ മെഷർ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത് ഐ ഈക്വൽ ടു ക്യു ബൈ ടി ക്യൂ എന്താ ചാർജ് ടി സമയം അപ്പോൾ ഐ ഈക്വൽ ടു ക്യു ഡിവൈഡഡ് ബൈ ചാർജിന് സമയം വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത് കറണ്ട് ആ ഒരു സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ അമ്മീറ്ററിൽ എത്രയാണോ കറണ്ട് കാണിച്ചത് ആ ഒരു ആംബിയറിലുള്ള കറണ്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണേത് ഐ ഈക്വൾ ടു ക്യൂ ബൈ ടി ഇപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ ഈന്ന് എനിക്ക് വേണ്ടത് ക്യൂ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഐ ഇക്വൽ ടു ക്യൂ ബൈ ടീന്നാണ് ചെയ്തത് എനിക്ക് അതിലെത്ര ചാർജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ എത്ര ചാർജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ചാർജിനെ മാത്രം അവിടെ നിർത്താം അതായത് ക്യൂബൈ ടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ചാർജിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ഡിവിഷനിൽ വരുന്ന ഡിനോമിനേറ്ററിൽ വരുന്ന ടീനെ എന്ത് ചെയ്യണം ഐയുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു സാധനം ഇപ്പുറത്തേക്ക് ഈക്വൽ ചുഹ്നത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ അതെന്തായിട്ട് മാറും ഗുണനമായിട്ട് മാറും ഇവിടെ ഡിവിഷനായിരുന്ന സാധനം ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും ഗുണനമായിട്ട് മാറും അപ്പോൾ അവർ നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട് ദെൻ ദ ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ് അതായത് ഒരു ചാലകത്തിലൂടെ ഒരു കണ്ടക്ടറിലൂടെ ടി സമയത്തേക്ക് ഫ്ലോ ചെയ്യുന്ന കറൻറ്റിൻ്റെ ചാർജിൻ്റെ ഇക്വേഷൻ ക്യൂ ക്യൂ ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക് ടീനെ കറണ്ടിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി ഐ ഇൻ ടി എന്ന് എഴുതാം ഈ കൂളം എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ ആണ് ഏതിൻ്റെ യൂണിറ്റ് കറൻറ്റിൻ്റെ യൂണിറ്റ് വോൾട്ടേജ് ഏതിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട് വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ് ഓം ആണ് എന്ത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഇനി നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതായത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്സ് വിൽ ബി വൺ വോൾട്ട് ഇഫ് വൺ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് വൺ കൂളം ഓഫ് ചാർജ് ഫ്രം വൺ പോയിൻ്റ് ടു അത അതായത് ഒരു പോയിന്റിലിരിക്കുന്ന ചാർജിനെ ഞാൻ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വച്ചു അപ്പോൾ എന്തൊരു സാധനത്തിനെ നമ്മൾ അനക്കണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റി വയ്ക്കണമെങ്കിൽ ഞാൻ അതിലേക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണം ഒരു വർക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് സ്ഥലത്തിരുന്ന ചാർജിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഒരു ജൂളാണ് എത്ര ചാർജിനെ മാറ്റി ഒരു കൂളം ചാർജിനെ മാറ്റി വയ്ക്കാൻ ഞാൻ ചെയ്ത വർക്ക് ഒരു ജൂളാണെങ്കിൽ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വൺ വോൾട്ടായിരിക്കും ഒന്നും ഒരു കൂളം ചാർജിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വർക്ക് ഒരു ജൂൾ ആണെങ്കിൽ ഒരു കൂളം ചാർജിനെ മാറ്റാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും ഒരു വോൾട്ടായിരിക്കും ഇനി അത് തന്നെ അവർ തിരിച്ചും മറിച്ചും പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ അതായത് വൺ ജൂൾ ഓഫ് വർക്ക് ഈസ് ടു മൂവ് വൺ കൂളം ഓഫ് ചാർജ് അണ്ടർ വൺ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള സ്ഥലത്ത് ഒരു കൂളം ചാർജിനെ നീക്കണമെങ്കിൽ എനിക്ക് എത്ര ജൂൾ വർക്ക് വേണ്ടി വരും ഒരു ജൂൾ വർക്ക് വേണ്ടി വരും അവ ആദ്യം പറഞ്ഞ അതേ സാധനം തന്നെ അവരൊന്ന് തിരിച്ചു പറഞ്ഞിരിക്കുന്നുള്ളൂ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള സ്ഥലത്ത് ഒരു കൂളം ചാർജിനെ നീക്കി വയ്ക്കണമെങ്കിൽ എനിക്ക് എത്ര വർക്ക് വേണ്ടി വരും ഒരു ജൂള് വർക്ക് വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമുക്കിനി അവിടുത്തെ വർക്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കാം ഇഫ് സോ ദ വർക്ക് ടു ബി ഡൺ ടു മൂവ് എ ചാർജ് ക്യൂ അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി അതായത് ഒരു വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള സ്ഥലത്ത് ക്യു ചാർജിനെ നീക്കാൻ വേണ്ടി വന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഡബ്ല്യു ഈക്വൾ ടു ക്യൂ ഇൻ വി അവിടെ നമ്മൾ നീക്കിയ ചാർജ് എത്ര കൂളമിലാണോ അതിനെ അവിടുത്തെ വോൾട്ടേജ് എത്രയാണോ അത് വച്ച് എന്ത് ചെയ്യുക ഗുണിക്കുക ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഓരോന്നിൻ്റെ ഓരോ കൂളം ഒരു വോൾട്ട് ഒരു ജൂള് കാര്യമായിരുന്നു ഇവിടെ വന്നപ്പോൾ അതെല്ലാം മാറി ഡബ്ല്യു ഈക്വൾ ടു ക്യൂ വി ഐ എന്തിൻ്റെ ഇക്വേഷൻ വർക്കിൻ്റെ ഇക്വേഷൻ ഇനി പവർ കണ്ടുപിടിക്കണം പവർ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്താണ് വർക്ക് ബൈ ടൈമാണ് വർക്ക് ബൈ ടൈം പ്രവൃത്തിയുടെ റേറ്റ് ആണ് എന്ത് എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് ചെയ്ത പ്രവൃത്തിയെ സമയം വെച്ച് എത്ര സമയം കൊണ്ടാണോ ആ ഒരു പ്രവൃത്തി ചെയ്തത് അത് വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും നമ്മുടെ പവർ ലഭിക്കും അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു ബൈ ടീ ആണ് ഇതും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഇത്രയും പഠിച്ചു എന്ത് വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് നമ്മൾ പഠിച്ചു വർക്ക് എന്ന് പറഞ്ഞാൽ ചാർജ് എ ഇൻറ്റു വോൾട്ടേജ് ക്യു ഇൻറ്റു വി അപ്പോൾ ഈ പി എന്ന് പറയുന്ന ഡബ്ല്യു ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് ഡബ്ല്യു ഇനി എന്ത് കൊടുക്കാം വി ഇൻ ടു എന്ന് കൊടുക്കാം അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്തായി പി ഈക്വൾ ടു വി ഇൻറ്റു ക്യു ബൈ ടി ആയി ആദ്യം പവറിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു ബൈ ടി ആയിരുന്നു അതിൽ ഡബ്ല്യുവിന് നമ്മൾ എന്ത് കൊടുത്തു വി ഇൻറ്റു എന്ന് കൊടുത്തു ഇപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താണ് വി ഇൻറ്റു ക്യു ബൈ ടി ഇനി നമ്മൾ ആദ്യമേ പഠിച്ചു എന്ത് ക്യൂ ബൈ ടി എന്താണെന്ന് പഠിച്ചു ഐ ആണെന്ന് പഠിച്ചു ക്യൂ ബൈ ടി എന്ന് പറയുന്നത് ഐ ആണെന്ന് പഠിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതി നിർത്തിയ ഇക്വേഷനിലും ഒരു ക്യൂ ബൈ ടി വന്നില്ലേ പവർ ഈക്വൽ ടു വിൻറ്റു ക്യൂ ബൈ ടി എന്ന് വന്നില്ലേ ആ ക്യൂബൈ ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം ഇനി ഐ കൊടുക്കാം അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്തായിപ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അപ്പോൾ ഒരു സർക്യൂട്ടിലെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഗുണിച്ചാൽ മതി അവിടുത്തെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു അവിടുത്തെ കറണ്ട് എത്ര ആംപിയർ കറണ്ടാണോ ആ ഒരു സർക്യൂട്ടിൽ ഉള്ളത് അത് വെച്ച് അതിനെന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് അത് പരീക്ഷണം ചെയ്തു തുടങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ പവർ വരെ എത്തി അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്നാണ് എന്ത് വരുന്നത് ഈ ഒരു എലക്ട്രിക്കൽ എനർജി വരുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി പവറിൻ്റെ കൂടെ എന്ത് ഗുണിച്ചാൽ മതി സമയം ഗുണിച്ചാൽ മതി ആ ഒരു ബാൽട്രിയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കാൻ എത്ര സമയത്തേക്കാണോ ബാൽട്രി പ്രവർത്തിക്കുന്നത് ആ ഒരു സമയം വെച്ച് അതിൻ്റെ പവറിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് എന്താണ് വി ഐ ആണ് അപ്പോൾ പവറിൻ്റെ കൂടെ സമയം കൂടി ഗുണിച്ചാൽ എന്ത് കിട്ടും എനർജി കിട്ടും ആ എനർജി എന്ത് എനർജിയാണ് ഇവിടെ ഹീറ്റ് എനർജിയാണ് അപ്പോൾ ഹീറ്റ് എനർജി ഇക്വേഷൻ എന്തായി എച്ച് ഈക്വൽ ടു വി ഐ എന്ത് കൂടി ഗുണിക്കണം സമയം കൂടി ഗുണിക്കണം അപ്പോൾ വി ഐ ഇൻറ്റു ടി ഇതാണ് എന്ത് ഹീറ്റ് എനർജി അതായത് വൈദ്യുതി ഊർജിയെ വൈദ്യുതോർജ്ജത്തെ ഹീറ്റ് എനർജി താപോർജ്ജമാക്കി മാറ്റുന്നതിൻ്റെ ഇത് ഇനി ഇത്രയും നേരം പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസ് ഒന്ന് ഷോർട്ട് കാര്യം നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഐ ഈക്വൽ ടു ക്യു ബൈ ടി ഐ എന്ന് പറയുന്നത് കറൻറ്റാണ് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ് ടീ എന്ന് പറയുന്നത് സമയമാണ് അതിൽ നിന്ന് ഡബ്ല്യു ഈക്വൽ ടു എന്താണ് ക്യൂ ഇൻ വി ചാർജ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ ഡെഫിനേഷനാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വർക്ക് ഡൺ ടു മൂവ് ക്യൂ കൂളം ചാർജ് ത്രൂ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇനി പവർ എന്ന് പറയുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാം എന്താണത് ഡബ്ല്യു ബൈ ആണ് അപ്പോൾ നമ്മൾ ഡബ്ല്യു എന്ത് പഠിച്ചു ക്യു ഇൻറ്റു വി എന്ന് പഠിച്ചു അപ്പോൾ പവർ ഈക്വൽ ടു എന്താണ് ക്യൂ ഇൻറ്റു വി ബൈ ടി ഇനി അതിൽ ക്യൂ ബൈ ടി എന്താണ് കറൻ്റ് ആണ് അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താവും ഐ ഇൻറ്റു വി അല്ലെങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ വി ഇൻ ഐ പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആയിരുന്നു വർക്ക് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു വി ആയിരുന്നു ക്യൂ ഇൻറ്റു വി കൊടുക്കുമ്പോൾ ക്യൂ ബൈ ടി വരും ക്യൂ ബൈ ടീ എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ടാണ് എനർജി ഗിവൻ ടു ദി സർക്യൂട്ട് ബൈ ദി ബാൽട്രീൻ ടി സെക്കൻഡ് പറഞ്ഞു ബാറ്ററിയിൽ നിന്നാണ് എന്ത് വരുന്നത് എലക്ട്രിക്കൽ എനർജി വരുന്നത് അപ്പോൾ എത്ര സമയത്തേക്കാണോ ആ എനർജി വന്നതെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ വന്ന സമയത്തെ എന്ത് പവറിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി അപ്പോൾ പി ഇൻ ടു ടീ അതാണെന്ത് അവിടുത്തെ എനർജി ആ എനർജി എന്ത് എനർജിയാണ് ഹീറ്റ് എനർജിയാണ് എലക്ട്രിക്കൽ എനർജിയാണ് വരുന്നതെങ്കിലും എനർജി എനർജിയായിട്ടാണ് മാറുന്നത് ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത് അപ്പോൾ പി ഇൻ ടു ടീക്ക് നമുക്ക് എന്ത്ന്ന് എഴുതാം ഹീറ്റ് എനർജി എച്ച് നഴുതാം അപ്പോൾ പി എന്താണ് വി ഐ ആണ് അതിൻ്റെ കൂടെ ടീം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എച്ച് ഇ കുളിറ്റ് എന്തെന്ന് വരും വി ഐ ടീന്ന് വരും ഇനി നമുക്ക് പ്രോബ്ലംസ് ഉണ്ട് ഈ ഒരു ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള കുറേ കണക്കുകൾ ചെയ്യാനുണ്ട് അതിന് ഈ ഓംസ് ലോ ഓംസ് നിയമം അറിഞ്ഞിരിക്കണം ഇതും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അതായത് ഒമ്പതിലൊക്കെ പഠിച്ചിട്ടുള്ള നിയമമാണ് എന്താണ് ഓംസ് നിയമം എന്ന് പറഞ്ഞാൽ വി പ്രൊപ്പോർഷണൽ ടു കരണ്ട് ത്രൂ ദ കണ്ടക്ടർ അട്ടേ കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ഒരു സർക്യൂട്ടിലെ ടെമ്പറേച്ചർ സ്ഥിരമായിട്ട് മാറ്റമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതിനോട് പ്രൊപ്പോഷണലായിരിക്കും ഏതിനോട് അനുപാതത്തിലായിരിക്കും അതിലൂടെ പോകുന്ന വൈദ്യുതിയുടെ അനുപാതത്തിലായിരിക്കും ആ ഒരു പ്രൊപ്പോഷണാലിറ്റി ചിഹ്നം മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു സ്ഥിര കോൺസ്റ്റൻ്റാണ് എന്ത് റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓംസിലൂടെ ഇക്വേഷൻ വി ഈക്വൽ ടു ഐ ആർ ഇനി ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഐ ഈക്വൾ ടു എന്തെന്ന് എഴുതാം ആറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം എനിക്കിനി വേണ്ടത് ഐ ഈക്വൽ ടുമാണ് അപ്പോൾ ആറ് ഇവിടെ ഗുണനമാണ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും ഡിവിഷൻ ആവും അപ്പോൾ ഐ ഈക്വൽ ടു എന്ത്ന്ന് എഴുതും വി ബൈ ആർ എന്ന് വരും അതേപോലെ ആറ് ഈക്വൽ ടു എന്തെന്ന് വരും വി ബൈ ഐ എന്ന് വരും അപ്പോൾ ഈ ഒരു മൂന്ന് ഇക്വേഷൻ ഓർത്തിരിക്കുക അതിനുവേണ്ടി ഒരു ഉൾപ്പെടിയുണ്ട് ഒരു ട്രയാങ്കിള് ഒരു ത്രികോണം ഇതേപോലെ കൺസിഡർ ചെയ്യുക വി യും ഐയും ആറും മാർക്ക് ചെയ്യുക ഇനി ഏതാണോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഈക്വൽ ടു അപ്പോൾ വി ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക വി പൊത്തിപ്പിടിക്കുക അപ്പോൾ വി പൊത്തിപ്പിടിക്കുമ്പോൾ തന്നത് വി ഐ ആർ എന്നാണ് ഇനി ആറാണ് വേണ്ടെങ്കിൽ ആറ് പൊത്തിപ്പിടിക്കുക അന്നേരം എന്തെന്ന് വരും വി ബൈ ഐ എന്ന് വരും ഇനി ഐ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ അത് പൊത്തിപ്പിടിക്കുക അന്നേരം എന്തെന്ന് വരും വി ബൈ ആറ് എന്ന് വരും അപ്പോൾ ഈ ഒരു ഓംസിലൂടെ മൂന്ന് ഇക്വേഷൻ ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പവഴിയാണിത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും ഞാനിതിൻ്റെ നോട്ട്സ് പി ഡി എഫ് ആയിട്ട് വേറെ അയച്ചു തരാം ഇനി അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ നിസ്സാര കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇക്വേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യിക്കാം